ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അപ്പൂസ് കുറേ ദിവസമായി തല്ലോടുന്നു തേനാറ് മിഠായി ഉണ്ടാക്കി തരാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു തേനാറ് മിഠായി ആകാമെന്ന്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കപ്പ് മൈദയാണ് ആദ്യം തന്നെ എടുക്കുന്നത്. അതിലോട്ട് കാൽ കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 2 സ്പൂൺ റവയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അതിനുശേഷം 1 നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് തൈരാണ് കേട്ടോ. 1/2 കപ്പ് തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ നല്ല പുളിയുള്ള തൈര് തന്നെയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. നമുക്ക് കുറേശ്ശെ ആയിട്ട് തൈര് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് നമുക്ക് അല്പം വെള്ളം കൂടെ വേണം. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തീരെ കട്ടയില്ലാണ്ട് നമുക്ക് നല്ലൊരു ബാറ്ററായിട്ട് നമുക്കിത് കിട്ടണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ, തീരെ കട്ടകൾ പാടില്ല. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയാണ് വേണ്ടത്, അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലോട്ട് കളറാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ഓറഞ്ച് റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ അല്പം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടേണ്ടത് ബാറ്റർ. ഇനി ഇതിലോട്ട് ഷുഗർ സിറപ്പാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാരയും വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് ഏലക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സിറപ്പ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ഒഴിച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ആ ബാറ്ററിൽ നിന്ന് ചെറുതായിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് കയ്യിൽ വെള്ളം ആക്കിയതിന് ശേഷം കുറേശ്ശായിട്ട് കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്പൂണിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അതിനേക്കാളും പെർഫെക്റ്റായിട്ട് കിട്ടുന്നത് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇത്രയും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തേനാറ് മിഠായി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കും വളരെ ഇഷ്ടമാവും. നമ്മൾ മദ്രസയിലൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും കഴിച്ചിരുന്നൊരു മിഠായിയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, റെഡി ആയിട്ടുണ്ട്. ഏകദേശം നമുക്ക് തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കാം. ഒത്തിരി നേരമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചൂടോടെ തന്നെ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. പക്ഷേ സിറപ്പിൽ ഒത്തിരി നേരം ഇട്ട് പോവരുത്, വളരെ കുറച്ച് നേരം. 1 മിനിറ്റ് ഇട്ടതിന് ശേഷം അതിൽ നിന്ന് പെട്ടെന്ന് കോരിയെടുക്കാം. അതിന് ശേഷം നമ്മൾ ഷുഗറിൽ വീണ്ടും ഇങ്ങനെ കോട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടി കേട്ടോ ഇതിന്. വളരെ കുറച്ച് ബാറ്റർ കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി തേനാറ് മിഠായി ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യുക, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ കമൻറ്റ് കൂടെ അറിയിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.